ാണ് പൊതുപ്രവർത്തകൻ വി പി നിജാമുദ്ദീൻ കൂടി നമ്മുടെ ഒപ്പം ഉണ്ട്. ശ്രീ നിജാമുദ്ദീൻ, നാട്ടുകാർ തന്നെ എടുത്ത ദൃശ്യങ്ങളാണ്. അപ്പോൾ ആ കുട്ടികൾ ഇനിയും അത്തരത്തിൽ യാത്ര ചെയ്യരുത് എന്നുള്ള ഒരു ഒരു നിർബന്ധ ബുദ്ധി നാട്ടുകാർക്കും വേണ്ടതാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ എടുത്തു കഴിഞ്ഞിട്ട് തന്നെയെങ്കിലും ആ കുട്ടികൾ ഇനി യാത്ര ചെയ്യരുതെന്നുള്ള വിലക്ക് ആ കുട്ടികൾക്ക് കൊടുക്കുകയോ അവരുടെ രക്ഷിതാക്കളെ അറിയിക്കുകയോ സ്കൂളിനെ അറിയിക്കുകയോ ഒക്കെ ചെയ്തു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഇതൊരു ഭരണകൂട ഭീകരതയാണ്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2018-19 കാലഘട്ടത്ത് തകർന്നു പോയ ഒരു പാലം 6-7 വർഷങ്ങളായിട്ട് ഒരു തരത്തിലും നടപടിയും സ്വീകരിക്കാതെ ത്രിതല പഞ്ചായത്താകട്ടെ, MLA ആകട്ടെ, MP ആകട്ടെ, ഭരണ സംവിധാനങ്ങൾ ആരുമാകട്ടെ, ഇത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ കുരുതി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം, ഗൂഢശ്രമമാണ് നടക്കുന്നത്. 1000-ലധികം കുട്ടികളാണ് ആ പള്ളം, ആ ഭാഗത്ത് പത്രവള്ളം, മല്ലംകുളമ്പം, മാമ്പള്ളം ഉൾപ്പെടെയുള്ള ആ പഞ്ചായത്തിന്റെ വടക്ക് പ്രദേശത്തുള്ള എല്ലാ കുട്ടികളും ആശ്രയിക്കുന്നത് ഈ പത്രവള്ളം പാലത്തെയാണ്. ഈ പാലം തകർന്ന് 5-6 വർഷങ്ങളായി. ഈ ഭരണ സംവിധാനവും ഭരണകൂടവും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥരും നടത്തി വരുന്ന ഒരു നീതി നിഷേധവും ക്രൂരമായ നടപടിയുമായിട്ടാണ് നാം കാണുന്നത്. ഇപ്പൊ നേരത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുമായിരുന്നു, അത് വളരെ പെട്ടെന്ന് ഇപ്പോ ഈ പാലം പണി ഇനി തുടങ്ങി അത് പൂർത്തിയാകണമെങ്കിലൊക്കെ സമയമെടുക്കും. ഇനിയും ആ കുട്ടികൾ ഈ തരത്തിൽ സാഹസിക യാത്ര നടത്തി അപകടം ക്ഷണിച്ചു വരുത്തുന്ന ആ രീതിയിലൊരു യാത്ര അതുവഴി കുട്ടികളുടേതായി ഇനി നടക്കരുത്. അതിനൊരു താൽക്കാലികമായി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചത്. അപ്പോൾ HMNയും ഒക്കെ വിളിച്ച്, രക്ഷിതാക്കളെയൊക്കെ വിളിച്ച് അവർക്ക് പെട്ടെന്നൊരു വാഹന സൗകര്യം ഏർപ്പെടുത്തുന്ന കാര്യമൊക്കെ പരിഗണിക്കുന്നത് സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ വേഗത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? എന്തായി ഒന്നും പ്രതീക്ഷിക്കാൻ വഴിയില്ല. ഇവരെല്ലാം പറയുന്നതെല്ലാം പാഴ്വാക്കായിട്ട് ജലരേഖയായി മാറുന്ന ഒരു കാര്യമാണ് മുതലോണ പഞ്ചായത്തിൽ എല്ലാം നടക്കുന്നത്. അവിടെ ഒരു കാര്യം, ഒരു വികസനവും ഒരു പുരോഗമനപരമായ കാര്യങ്ങളും നടക്കാത്ത ഒരു അതിർത്തി പഞ്ചായത്താണ് മുതലമട. അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പിന്നോക്കാവസ്ഥയിൽ ഉള്ള ഒരു സ്ഥലമാണ്. അടിയന്തരമായി ഈ കുട്ടികൾക്ക് ഒരു യാത്രാ സൗകര്യം ഒരുക്കുവാൻ PTA പഞ്ചായത്തോ ത്രിതല പഞ്ചായത്തോ അതുപോലെ MLA MPയോ ഗവൺമെന്റ് കളക്ടറോ ഇടപെടണമെന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യം. എത്ര കുട്ടികൾ ഈ രീതിയിൽ സാഹസിക യാത്ര നടത്തി അതുവഴി മുറിച്ചു പോകുന്നുണ്ട്? അതിലെ 500-ലധികം കുട്ടികൾ തന്നെയാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുന്നത്. 1000-ലധികം കുട്ടികൾ ആ ഭാഗത്ത് നിന്ന് പഠിക്കുവാൻ വരുന്നുണ്ട്. 3000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൽ തമിഴ് ഭാഷാ ന്യൂനപക്ഷങ്ങളുണ്ട്, പലതരത്തിൽ SC ST കുട്ടികളുണ്ട്, വളരെ പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ മക്കളാണ്. ഇതൊക്കെ നടന്ന് ദുരിതമെല്ലാം അനുഭവിച്ചു വരുന്നത്. ഇത് ഒരിക്കലും അനുവദിച്ചുകൂടാ. ഇത് നമ്മുടെ കേരളത്തില്, സാക്ഷര കേരളത്തില്, നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസവും വിവരവും സാങ്കേതിക വിദ്യ എല്ലാം ഉള്ള ഒരു നമ്മുടെ നാട്ടില്, ആന്ധ്രയിലോ കർണാടകയിലോ അതുപോലെ ഉത്തർപ്രദേശിലോ ബീഹാറിൽ നടക്കുന്ന പോലെ ഒരു കാഴ്ചയാണ് ഇന്നലത്തെ കാഴ്ച നമ്മളെ കണ്ടത്. ഇന്നലെ പെട്ടെന്ന് ഉച്ചക്കുള്ള മഴയില് പെരുവെള്ളം മലയിൽ നിന്ന് ഒലിച്ചിറങ്ങി ആ പുഴയിലൂടെ കടന്നു പോകുമ്പോൾ ഈ കുട്ടികൾ ഒരു ഒരു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് അനാസ്ഥയാണെന്നൊക്കെ വൈസ് പ്രസിഡന്റ് പറയുന്നുണ്ടായിരുന്നു. എന്താണ് ശരിക്കും ഈ പാലം പുനർനിർമ്മാണത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് തലത്തിൽ നടക്കുന്നത്? അതായത് പഞ്ചായത്ത് ഇതിനൊരു പ്രോജക്റ്റ് വെച്ച് ഫണ്ട് വില വകയിരുത്തി, പക്ഷെ പഞ്ചായത്തിലെ ജീവനക്കാരെ, ഉദ്യോഗസ്ഥർ, അതിന്റെ ഭരണ സംവിധാനം മൊത്തത്തിൽ സ്തംഭനാവസ്ഥയിലാക്കിയിരിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് രണ്ടുപേർ മാത്രം താല്പര്യമെടുത്തത് കൊണ്ട് ഒരു പഞ്ചായത്തിലെ വികസനമോ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ട ഒരു പാലമോ നിർമ്മിച്ചിരിക്കാൻ കഴിയില്ല. അവിടുത്തെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് മെമ്പർമാരായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായാലും വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളായി ജയിച്ചു വന്ന 20 പേരും 20 മെമ്പർമാരും ഒന്നിച്ചിരുന്ന് തീരുമാനമെടുക്കേണ്ടതാണ്. അവിടെ ഒരു ഭരണ സ്തംഭനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുതലോണ പഞ്ചായത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒരു വികസനം നടക്കുന്നില്ല, ഒരു പുരോഗമനം നടക്കുന്നില്ല. പൊതുജനം വളരെ അരക്ഷിതാവസ്ഥയിലാണ്, പ്രതിഷേധത്തിലാണ്. ശരി, നന്ദി ശ്രീ നിജാമുദ്ദീൻ. എന്തായാലും ഈ ദൃശ്യങ്ങൾ അങ്ങേയറ്റം പേടിപ്പെടുത്തുന്നതാണ്. അത് കൃത്യമായി എത്തേണ്ട ഇടങ്ങളിൽ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ചെറിയ മക്കളടക്കം ആ ദൃശ്യങ്ങളിൽ കുത്തിയൊലിച്ചു വരുന്ന ഗായത്രിപ്പുഴ കുറുകെ കടന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നിജാമുദ്ദീനൊക്കെ പറയുന്നതനുസരിച്ച് ഈ ദൃശ്യങ്ങളിലുള്ള ഒരു ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു 8-ഓ 10-ഓ കുട്ടികൾ മാത്രമാണ്. പക്ഷെ 100-കണക്കിന് കുട്ടികൾ ഇതേപോലെ ഈ രീതിയിൽ പുഴ മുറിച്ചു കടന്ന് സ്കൂളിലേക്ക് പോകാറുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ഭീകരമായൊരവസ്ഥ, പേടിപ്പെടുത്തുന്ന ഒരവസ്ഥ അവിടെയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുട്ടികൾക്ക് ഈ പാലം പണി പൂർത്തിയാവുന്നതിന് മുമ്പ് സ്കൂളിലേക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ അധികൃതർ തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്.